ഈ കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് വീണ്ടും നീട്ടി, ഒരു മാസം കൂടെ വീണ്ടും നീട്ടി. ഇത് രാഹുൽ ഗാന്ധിയെ ഒന്ന് കെഞ്ചി പറയാനാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പ്രസിഡന്റ് ആവുമോ എന്ന് ചോദിക്കാൻ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഒന്ന് പ്രേരിപ്പിക്കാനാണ് ഇത് നീട്ടി വെച്ചത് എന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. അയ്യോ അച്ഛാ പോലെ അച്ഛാ പോലെ എന്നുള്ള ഒരു സിനിമ ഡയലോഗ് പോലെയാണ്. ഇതിപ്പോ ഒരു മാസം ഇല്ലേ പ്രഖ്യാപിച്ചത്, അതിങ്ങനെ ഓരോ മാസം നീട്ടി അടുത്ത വർഷത്തിലും കൊണ്ടുപോകും. കാരണം അല്ലേ, ഗണപതിയുടെ കല്യാണം എന്നാണെന്ന് വെച്ചാൽ നാളെ നാളെ എന്ന് പറയുന്നത് പോലെ ഇത് എന്തായാലും ഒരു വർഷം വരെ കൊണ്ടുപോകാനാണ് സാധ്യത. അപ്പം 2024 തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നീണ്ടു നീണ്ടും സംശയമില്ല. അപ്പൊ സോണിയ ഇരിക്കും, ഇദ്ദേഹം പിൻ സീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കും. പക്ഷെ ഇതിനിടയ്ക്ക് അശോക് ഗെഹ്ലോട്ടിനെ കുറിച്ചൊക്കെ ഭയങ്കര വാർത്തകളാണ്. അശോക് ഗെഹ്ലോട്ട് ഓടി രക്ഷപ്പെടണമെന്നാണ് പറഞ്ഞത്. കാരണം ഈ പൊളിഞ്ഞ കമ്പനിയുടെ അധ്യക്ഷനാവാൻ അദ്ദേഹത്തിന്റെ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. കപ്പലിലെ കപ്പിത്താനാവാൻ കപ്പിത്താനാവും വയ്യ. അതെ, അവിടെ രാജസ്ഥാനിൽ സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഒരു വർഷം കൂടെ മുഖ്യമന്ത്രി സ്ഥാനം യാതൊരു താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ രാജസ്ഥാനിൽ തന്നെ നിൽക്കണമെന്ന് പറയാം. താല്പര്യമുള്ള എത്രയോ പേരുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരാള് ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മളിൽ പറഞ്ഞതുപോലെ അദ്ദേഹം നല്ല വടി പോലെ ഉടയാതെ ഷർട്ടിലൊക്കെ തേച്ചിങ്ങനെ വെച്ചിരിക്കുക. എപ്പോ പ്രസിഡന്റ് ആവുന്നോ അന്നേരം അത് എടുക്കുക. പുള്ളി രാഹുലിനോട് പറയുകയും ചെയ്തു, രാഹുൽജി ആരെയും കിട്ടിയില്ലെങ്കിൽ എന്നെ മറക്കരുത്, ഒരു അഡ്ജസ്റ്റ്മെന്റ് അതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽജിക്ക് എന്നാണ് ഇത് സാധനം ഒഴിഞ്ഞു കിട്ടണമെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ മാറിത്തരും എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ചിലപ്പോ നിങ്ങളുടെ സുഹൃത്ത് കെ സി വേണു. അതെ, അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അല്ല, അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ കേരളത്തിൽ ഒരു മഹാഭാഗ്യമാണ്. കാരണം ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുക എന്ന് പറഞ്ഞാൽ സർ സി ശങ്കരൻ നായരാണ് ആദ്യം കോൺഗ്രസ് പ്രസിഡന്റ് മലയാളി, പിന്നെ ആയിട്ടില്ല. പിന്നെ അടുത്ത ആള് അപ്പം ദേശീയ തലത്തിലേക്ക് നമ്മുടെ നേതാക്കന്മാർ വരണം. ഇ എം എസ് അമ്പൂതിരിപ്പാട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ദേശീയ നേതാവായി സെക്രട്ടറിയായി എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു കാര്യം ചെയ്താലോ, അദ്ദേഹം പിന്നെ ഈ എന്തായാലും ആയേക്കും. അപ്പം അതിനു മുമ്പേ ആയിക്കഴിഞ്ഞാൽ ഇവിടെ പുള്ളിക്ക് ഇവർ നിൽക്കാൻ സമയമില്ല. എല്ലാവരും വന്ന് ആശംസകളും അദ്ദേഹത്തെ ആദരിക്കലും ഒക്കെ ആയിട്ട് നടക്കും. നമുക്ക് ഇപ്പോഴേ വിളിച്ച് പുള്ളിക്കൊരു താമ്രപത്രമൊക്കെ കൊടുത്തുന്ന തീർച്ചയായിട്ടും അത് നല്ലതാണ്. കാരണം ഓടുന്ന പട്ടിക്ക് ഒരു മുഴം ചാണ്ടി എറിയണമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒന്നുകൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ച് പിന്നെ വിടുന്നത് നന്നായിരിക്കും. കാരണം നാളെ നമുക്കൊരു നിരാശ ഉണ്ടാവരുത്. നാളെ നമുക്ക് അവസരം കിട്ടാതെ വന്നാലും ഇത് കഴിഞ്ഞ ദിവസം ആസാമിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്, അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ രാഹുൽ ജിയാണ് ഇപ്പൊ ഞങ്ങളുടെ ബി ജെ പിയുടെ ഐശ്വര്യം എന്നാണ്. പുള്ളി ഓരോന്നും ചെയ്യുമ്പോ അതെ ബി ജെ പി നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിയും പറയുന്ന അതാണ്. അതെ, ഇയാള് തന്നെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവും ആകണം, കോൺഗ്രസ് അധ്യക്ഷനാവണം, എല്ലാം പുള്ളി തന്നെ. നമുക്ക് ജോലി എളുപ്പമായി, പുള്ളിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതാണ് അദ്ദേഹം ഈ മുത്തപ്പനാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഐശ്വര്യം രാഹുൽ ഗാന്ധിയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്ക് ഉടനെ ഒന്നും കോൺഗ്രസിന് ഒരു ദേശീയ പ്രസിഡന്റ് ഇപ്പം ഒരു വർഷം വരാൻ സാധ്യതയില്ലെന്നാണോ അങ്ങനെ? ഹിമന്ത ബിശ്വ ശർമ്മ വേറെ കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം പണ്ട് അവിടെ കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്നു, പി സി സി അധ്യക്ഷനായിരുന്നു ആസാമിൽ. അപ്പൊ അവിടെ മൊത്തം കേരളത്തിലെ പോലെ ഗ്രൂപ്പുകാർക്കും ഗുസ്തിയാണ്. ഇക്കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽജിയെ കാണാൻ വന്നു. അപ്പൊ ചർച്ച നടത്തുന്നു രാഹുൽജി ചെയ്യുന്നത്, അതിന്റെ വീട്ടിലെ വലിയൊരു പട്ടിയുണ്ട്, ഇതിന്റെ ബിസ്ക്കറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇയാള് ചർച്ച ആസാമിലെ കാര്യം സീരിയസ് സംസാരിക്കുകയാണ്, പുള്ളി ബിസ്ക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായി, ഇനി ഇവിടെ എന്നിട്ട് സംസാരിക്കും, ഈ പട്ടിയുടെ സംസാരിച്ചിട്ട് വേറെ ഒരു കാര്യം നടന്നില്ലേ? പുള്ളി ഇറങ്ങിപ്പോയി, ഇറങ്ങിപ്പോയി ബി ജെ പി ചേർന്ന് പേള മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിന്റെ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് തെറ്റാണ്. തെറ്റല്ല, പറയുന്ന ആൾക്കുണ്ട്. അത് കൈകൊണ്ടല്ലേ ബിസ്ക്കറ്റ് കൊടുക്കുന്നത്, ചെവി കൊണ്ടല്ലേ? കൃത്യമായി പട്ടിയുടെ ബാക്കി അത് തന്നെ ബിസ്ക്കറ്റ് എറിഞ്ഞു കൊടുക്കണം. അത് അത് അതിന്റെ സൂക്ഷ്മമായ ഇതിൽ നിൽക്കുമ്പോ അല്ല പുള്ളി തന്നെ വന്ന് പാർട്ടിക്ക് ആനക്കാര്യത്തിന്റെ ഇടയ്ക്കാണ് ദ്വിഭാഷി എന്നൊക്കെ പറയുന്നില്ലയോ, അത് അദ്ദേഹം രണ്ട് ജോലി ഒരുമിച്ച് ചെയ്യുകയാണ്. ഒന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ട്, പട്ടിക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ക്ഷമയോടുകൂടി കേൾക്കുന്നു. ഇന്നിപ്പോ എത്ര സംസ്ഥാനങ്ങളിലെ ബി ജെ പി മുഖ്യമന്ത്രിയായ മുൻ കോൺഗ്രസ്സുകാരാണെന്ന് ലിസ്റ്റ് എടുക്കേണ്ടി വരും. ഒരുപാട് സംസ്ഥാനങ്ങളിലുണ്ട്. അതാണ് നമുക്ക് അതിന്റെ ഒരു കണക്ക് നോക്കേണ്ടി വരും. എന്തായാലും ഈ മല്ലികാർജ്ജുൻ ഖാർഗെ വിലപിക്കുകയാണ്, രാഹുൽജി വരും എങ്ങനെയെങ്കിലും എന്താ കാര്യം മനസ്സിലാവുന്നത്. പിന്നെ കെ സി വേണുഗോപാലിന്റെ സ്ഥിതി എന്താ? അദ്ദേഹം എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ രാഹുൽജി വരണമെന്നാണോ അതോ ഞാൻ പറഞ്ഞോന്നായിരിക്കും? അല്ല, അദ്ദേഹം എങ്ങാനും ബിരിയാണി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും. അല്ല, ഈ തേങ്ങ ഉടച്ചാലേ അതൊന്ന് കാന്തണം.
എന്നാലും അതിനൊരു സുഖമുള്ള എന്തായാലും ഇനി ഇത് എന്ത് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ള ഒരു പിടിയില്ല. ഇവിടെ സംസ്ഥാനത്തെ ഒന്ന് ഒരു തെരഞ്ഞെടുപ്പില്ല, സംഘടനാ തെരഞ്ഞെടുപ്പ് അല്ല. അതെ പറഞ്ഞ പോലെ ഗണപതി കല്യാണം പോലെ നീണ്ടു നീണ്ടു നാളെ നാളെ നീള നീള അങ്ങനെ നീണ്ടു നീണ്ടൊക്കെ പോകും. ജീവിതകാലം മുഴുവൻ കല്യാണം ഏക മറ്റേ ഇതായിട്ട് പിന്നെ കോൺഗ്രസ് അധ്യക്ഷനില്ലാതെ സിനിമയിൽ പണ്ട് സിനിമാ തിയേറ്ററിലൊക്കെ സിനിമ മാറുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ വണ്ടിയിൽ പോകും, കാർ നോട്ടീസ് ഹോളാമ്പി ഒക്കെ വെച്ച് കെട്ടി നോട്ടീസ് പറഞ്ഞ വലിയ ബോർഡും ഒക്കെ വെച്ചോണ്ട് പോകും. ഉടൻ വരുന്നു, ഉടൻ വരുന്നു, ഈ നോട്ടീസും അതുപോലെ അതുപോലെ ഇതാ വരുന്നു, ഇതാ വരുന്നു കോൺഗ്രസ് പ്രസിഡന്റ്. മുദ്രാവാക്യം മുഴക്കി കോൺഗ്രസ് നടക്കട്ടെ, നമുക്ക് ജനങ്ങൾക്ക് അത് കണ്ടോണ്ടിരിക്കാം.